ഈസിനിയോ കിച്ചനിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് ഞാനിവിടെ ഉണ്ടാക്കിയിട്ടുള്ളത് ഒണിയൻ റിങ്സാണ്. കാണുന്നത് പോലെ തന്നെ നല്ല ടേസ്റ്റിയാണ്, കഴിക്കാനായിട്ട് ക്രിസ്പിയാണ്. അപ്പോൾ അതെങ്ങനെ ഉണ്ടാക്കിയെന്ന് നമുക്ക് വീഡിയോ ഒന്ന് കണ്ടു നോക്കിയാലോ. ഇതിനായിട്ട് ഞാനൊരു മൂന്ന് വലിയ സവോളയാണ് എടുത്തു വെച്ചിട്ടുള്ളത്. ഈ സവോള ഒന്ന് വട്ടത്തിൽ ഇങ്ങനെ കട്ട് ചെയ്തിട്ട് എടുക്കണം, കുറച്ച് വീതിയിൽ. ഇങ്ങനെ ഇത് മുഴുവനായിട്ട് കട്ട് ചെയ്തിട്ട് കാണിക്കാം. അപ്പൊ മുഴുവനും ഞാനിതാ ഇങ്ങനെ ഈ വട്ടത്തിലായിട്ട് കട്ട് ചെയ്തിട്ട് എടുത്തിട്ടുണ്ട്. ഇനി ഇതൊക്കെ ഓരോന്നും എതളാക്കിയിട്ട് കാണിക്കാം. ഇപ്പൊ മുഴുവനായിട്ട് ഞാനിതാ ഇങ്ങനെ എതളാക്കി വെച്ചിട്ടുണ്ട്. ഇനി ഞാനിവിടെ ഒരു ബൗള് വെച്ച് കൊടുത്തിട്ടുണ്ട്. അതിലേക്ക് ഞാൻ ഒരു ഗ്ലാസ് മൈദ ഇട്ട് കൊടുക്കുന്നുണ്ട്. മൈദയുടെ അളവ് സവോളയ്ക്ക് അനുസരിച്ചിട്ട് കൂട്ടി കൊടുക്കാം കേട്ടാ. അപ്പൊ ഞാൻ ഒരു മൂന്ന് സവോളയിൽ എടുത്തിട്ടുള്ളൂ. അപ്പൊ ഒരു ഗ്ലാസ് മൈദയാണ് എടുത്തിട്ടുള്ളത്. ഇനി ഇതിലേക്ക് ഞാൻ ആ ഗ്ലാസ് കൊണ്ട് ഒരു കാൽ ഗ്ലാസ് കോൺഫ്ലവർ ഇട്ട് കൊടുക്കുന്നുണ്ട്. ഇനി ഇതിലേക്ക് പാകത്തിനുള്ള കുറച്ച് ഉപ്പ് ഇട്ട് കൊടുക്കുന്നുണ്ട്. ഉപ്പ് കൂടി പോകരുത്. ഒരു അര ടീസ്പൂണ് മുളക് പൊടി ഇട്ട് കൊടുക്കുന്നുണ്ട്. ഇനി ഇതിലേക്ക് ചിക്കൻ മസാല ഒരു കാൽ ടീസ്പൂൺ ഇട്ട് കൊടുക്കുന്നുണ്ട്. ഇനി ഇതിലേക്ക് അര ടീസ്പൂൺ ഇഞ്ചിയും വെളുത്തുള്ളിയും കൂടിയിട്ട് ചേർത്തത് ഇട്ട് കൊടുക്കുന്നുണ്ട്. ഇത് ചേർത്ത് കഴിഞ്ഞാൽ നല്ലൊരു മണമാണ്. ഇനി ഇതൊക്കെ ഒന്ന് ആദ്യം ഒന്ന് മിക്സ് ചെയ്തിട്ട് എടുക്കാട്ടാ. ഇനി ഇതിലേക്ക് കുറച്ച് വെള്ളം ഒഴിച്ചു കൊടുത്തിട്ട് ഒന്ന് മിക്സ് ചെയ്യാം. വെള്ളം കൂടി പോവരുത്, എന്നാലാ കുറയാനും പാടില്ല. അതാ നല്ല പാകത്തിനായിട്ട് മിക്സ് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി ഈ സമയത്ത് ഉപ്പ് കുറവുണ്ടെങ്കിൽ ഒന്ന് നോക്കി നോക്കണം. ഉപ്പൊക്കെ ഒന്ന് നോക്കിയപ്പോ നല്ല പാകത്തിനായിട്ടാണ്. ഇനി വേണ്ടത് ബ്രെഡ് പൊടിച്ചതാണ്. ഞാൻ കുറച്ച് ബ്രെഡ് എടുത്തിട്ട് മിക്സിയിലെ ജാറിലിട്ടിട്ട് ഒന്നിങ്ങനെ പൊടിച്ചെടുത്തിട്ടുള്ളതാണ്. മിക്സിയിലെ ജാറിലിടുമ്പോ നമ്മള് മിക്സി നന്നായിട്ട് തുടച്ചിട്ട് വേണം ഇടാനായിട്ട്. വെള്ളം ഉണ്ട് വെച്ചിങ്ങ അതിങ്ങനെ കട്ട കെട്ടും. പിന്നെ ബ്രെഡ് ഇല്ല വെച്ചിങ്ങ റസ്ക് വാങ്ങിയിട്ട് അത് മിക്സിയിലിട്ടിട്ട് ഒന്ന് പൊടിച്ചെടുത്താൽ മതി കേട്ടോ. ഇനി ഓരോ സവോള എടുത്തിട്ട് ആദ്യം ഈ മാവിലൊന്ന് മുക്കി കൊടുക്കുക. നന്നായിട്ടൊന്ന് മുക്കിയിട്ട് ഒന്ന് മാവ് ഒന്ന് ഇങ്ങനെ വാർത്ത് കളയണം. അതിനുശേഷം നമ്മുടെ ബ്രെഡിലേക്ക് ഇട്ട് കൊടുക്കണം. എന്നിട്ട് എല്ലാ ഭാഗത്തും ഈ ബ്രെഡൊന്ന് നന്നായിട്ട് പൊതിയണ വിധത്തിൽ ഇട്ട് കൊടുക്കണം. എന്നിട്ട് ഇതൊന്ന് തട്ടിക്കൊടുക്കുക. തട്ടി കൊടുത്തിട്ട് പ്ലേറ്റിലേക്ക് വെച്ച് കൊടുക്കുക. ഇനി അതുപോലെ ഇത് മുഴുവനായിട്ടും ചെയ്തെടുക്കുക. ഇപ്പതാ ഞാൻ മുഴുവനായിട്ടും ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി ഇത് ഒന്ന് ഫ്രൈ ചെയ്തിട്ടെടുക്കാം. ഇതിനായിട്ട് ഞാനൊരു ഫ്രൈ പാൻ വെച്ച് കൊടുത്തിട്ടുണ്ട്. അതൊന്ന് ചൂടായിട്ടുണ്ട്. ഇനി ആവശ്യത്തിനുള്ള ഓയിൽ ഒഴിച്ചു കൊടുക്കണുണ്ട്. ഓയിലൊക്കെ ഒന്ന് നന്നായിട്ട് ചൂടായിട്ടുണ്ട്. ഇനി ഓരോന്നായിട്ട് തിരിക്കി ഇട്ട് കൊടുക്കാം. തീ എപ്പോഴും നന്നായിട്ട് കുറച്ച് വെക്കണം കേട്ടോ. കുറച്ച് വെച്ചിട്ട് ഇട്ട് കൊടുത്താൽ മതി. അപ്പൊ ഇതൊക്കെ ഒന്ന് മറിച്ചിട്ട് കൊടുക്കാം. ഇത് പെട്ടെന്ന് തന്നെ ഉണ്ടാക്കി കഴിയാൻ പറ്റും. ചൂട് കുറച്ച് വെച്ചിട്ട് വേണം ഉണ്ടാക്കിയെടുക്കാന്. ഉള്ളിലെ സവോള നമുക്ക് വാടി കിട്ടരുത്. വാടാണ്ട് തന്നെ ഒരു ക്രിസ്പി ആയിട്ട് തിരിക്കണം. ഇനി പെട്ടെന്ന് തന്നെ ഇത് കോരി തുടങ്ങാം. ഈ പാകത്തിനായിട്ട് മതി. ഇനി മുഴുവനായിട്ടും കോരാം. ഇതാ കോരി മാറ്റിയിട്ടുണ്ട്. ഇതാ മേലെയൊക്കെ നല്ല ക്രിസ്പി ആയിട്ട് തന്നെ കരിയാണ്ട് തന്നെ കിട്ടിയിട്ടുണ്ട്. ഉള്ളിലെ സവോളയാണെങ്കിലും ഒന്ന് വാടിയിട്ടുമില്ല. ഇനി ഇത് മാറ്റിയിട്ട് അടുത്തത് മുഴുവനായിട്ടും കോരിയിട്ട് കാണിക്കാം. അതാ ഞാന് മുഴുവനായിട്ടും വറുത്ത് കോരിയിട്ടുണ്ട്. ഇനി ഇതൊന്ന് പാത്രത്തേക്ക് മാറ്റാം. ഇപ്പൊ നമ്മുടെ ഒണിയൻ റിങ്സ് ഒക്കെ ഇതാ റെഡി ആയിട്ട് ഞാൻ പാത്രത്തേക്ക് മാറ്റിയിട്ടുണ്ട്. കാണുന്നത് പോലെ തന്നെ നല്ല ടേസ്റ്റിയാണ്, നല്ല ക്രിസ്പിയാണ്. നിങ്ങളിതുപോലെ ഉണ്ടാക്കിയിട്ടില്ലെങ്കിൽ എന്തായാലും ഒന്ന് ഉണ്ടാക്കി നോക്കണം. നല്ല ടേസ്റ്റിയാണ് കഴിക്കാൻ. വീഡിയോ ഇഷ്ടമായാൽ ഒന്ന് ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. സബ്സ്ക്രൈബ് ചെയ്യാത്തവരാണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. താങ്ക് യു.